ഹായ് ഫ്രണ്ട്സ്, സജനയാണ്. ഇന്ന് നമ്മൾക്കൊരു കിഡിലൻ ചട്ടിച്ചോറ് ഉണ്ടാക്കിയാലോ. ചട്ടിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾക്ക് അരി വേവിക്കാം. ഞാനിവിടെ ജെ ആർ റൈസാണ് എടുത്തിരിക്കുന്നത്. ഒന്നര ഗ്ലാസ്സാണ് എടുത്തത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഒരളവാണ് എനിക്ക്. ഒന്നര ഗ്ലാസ്സാണ് എടുക്കുന്നത്. വെള്ളം ക്ലിയർ ആവുന്ന വരെ നമ്മളൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് കുക്കറിലേക്ക് ഇടുവാണ്. ഞാൻ എപ്പോഴും അരി വേവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനത് ലോ ആയിട്ട് വെക്കും. അതൊരു 20 മിനിറ്റോളം ലോ ആയിട്ട് വെച്ചതിന് ശേഷമാണ് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് അതിൽ പ്രഷർ പോകുമ്പോഴേക്കും അരി ഊറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് മീൻ ഫ്രൈയും മീൻ കറിയും ഉണ്ടാക്കണം. ഞാനിവിടെ ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് മീൻ വേണേലും നമുക്കിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനതിൽ നിന്ന് വലിയ പീസ് നോക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടുകളെന്ന് വെച്ചാൽ, ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. മല്ലിപ്പൊടി ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അധികം എരിവ് കാണില്ല, കളറ് മാത്രമേ അതിനുണ്ടാവണേ. പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെയാണ് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ മീനിൽ ഒരു നനവ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. നമ്മൾ ഈ ചേർത്തതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ, ഈ ടീസ്പൂണാണേ ഞാൻ നേരത്തെ താമസിച്ചിരുന്ന എറണാകുളത്തായിരുന്നു, ഇപ്പോൾ കരുനാപ്പള്ളിയിലേക്ക് മാറിയപ്പോൾ എല്ലാം ഒന്നും ടീസ്പൂണുകളൊക്കെ അളവെടുത്ത് ചെയ്യുന്നതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുവാ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സ്പൂൺ എടുത്ത് കാണിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ. നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഒരു 10 ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, 1 സവാളയുടെ പകുതി. പിന്നെ 10 വെളുത്തുള്ളി, ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ കറിവേപ്പില ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരണം. അധികം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടില്ല കേട്ടോ ചട്ടിയിലാവുമ്പം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, അതിടാം. ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പിന്നെ ഞാൻ ഈ കറിവേപ്പില ഓരോന്നും ഇതുപോലെ ജസ്റ്റ് തണ്ടോടുകൂടെ തന്നെ മുറിച്ചിടുവാണ്. ചെറിയ ചെറിയ പീസായിട്ട് വരെ മുറിച്ചിടാം. തണ്ട് ഇടുമ്പോഴും നല്ല രുചിയാണ് കേട്ടോ. ഇനി നമുക്ക് ചുവന്നുള്ളിയും പിന്നെ 1/2 സവാളയാണ്, അതും നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കില്ല, കടുക് പൊട്ടാനായിട്ട് ഒരുപാട് ടൈം എടുക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മീൻകറി 2-3 ദിവസം ഒരു കുഴപ്പമില്ലാതെ പുറത്ത് വയ്ക്കുക കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അത് വഴന്ന് വരട്ടെ.
നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് ടീസ്പൂൺ ഈ സ്പൂണാണ് പ്രത്യേകം ശ്രദ്ധിക്കണം, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു നാല് ടീസ്പൂൺ നമുക്ക് ചേർക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോയിരിക്കാനാണ്. നമ്മൾ ചട്ടിയിലിട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകത്തില്ലേ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു കളറും കിട്ടും, നല്ല രുചിയും കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ സവാളയും ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ട് കേട്ടോ, ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് കളറ്. ഈ ടൈമിൽ നമ്മൾക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം ഈ പൊടികളെ ഗ്രേവി നമുക്കിതിങ്ങനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂക്കണം കേട്ടോ, നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂക്കണം. ഇപ്പം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, അതുപോലെ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇത് തിക്കായിട്ട് വരണം. ഞാനിവിടെ മൂന്ന് കുടംപുളി ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടതാണ്. ഇതിപ്പോൾ നല്ല പുളിയുള്ള കുടംപുളിയാണ്, അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുളിയുടെ ഇതനുസരിച്ചിരിക്കും. പുളി നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അങ്ങനെ നമ്മൾ ചേർക്കണം. നമ്മൾ മീനുകളെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. തലയുടെ പീസൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി, തല വേണമെങ്കിൽ വേറെ വേവിക്കാം കേട്ടോ, അത് നല്ല രുചിയാണ്. തല മാത്രം, വലിയ തലയല്ല ഇത്, ഇത്തിരി ചെറിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇടുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ബാക്കി മീനുകളും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്കിടാം. ടൈമിലിരുന്ന് വേവണം. ഇപ്പം ഞാനിത് ചെറിയ ഒരു അടുപ്പിലേക്ക് മാറ്റുവാണ്. നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. മീനൊക്കെ ഇത് കണ്ടോ, മീനൊക്കെ നന്നായിട്ട് ഇതിലെ ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇതിന് ഓരോന്നായിട്ട് നമുക്കിതിലേക്കിടാം. നമുക്ക് മീൻ കറി റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. അതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ്. നമുക്കിതിൻ്റെ പുളിയും ഉപ്പും എല്ലാം ഒന്ന് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ ഒരു വേപ്പില ചുമ്മ വെറുതെ ഇങ്ങനെ ഇടുക, വേപ്പിലയുടെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മാറ്റാം.
ready aayittunde adilekku korche curry veppala ingane cherkuva ippo rendu vashavum oru pole morinjittunde fish fry da nannayitte morinjittunde ini namukku idu oru paathrathilekku maati vekka ini namukku moru ootan undakane adinu venidite njan korche vella olikkana നമ്മൾ ചേമ്പ് കൊണ്ടുള്ള മോരൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചേമ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് വെള്ളത്തിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കണം ഇതില ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ നടുകെ പിളർന്നതാണ് അത് നമുക്ക് ഇതിലേക്ക് ഇടാം നമ്മുടെ ചേമ്പെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒരു പിഞ്ച് ജീരകവും പച്ചമുളകും ഇട്ട് നരച്ചതാണ് അത് ചേർക്കാം പിന്നീട് അതിലേക്ക് നല്ല കട്ട തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് അതും ചേർക്കണം നമ്മുടെ മോര് കൂട്ടാനിലേക്ക് കുറച്ച് കടുക് വറുത്തിടണം ഉലുവയാണ് ഇതിൽ ചുവന്നുള്ളി വട്ടം വട്ടം അരിഞ്ഞാണ് അത് ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില വറ്റൽമുളകും കൂടി ചേർക്കും വറ്റൽമുളകില്ല അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ഇതിൽ ചേർക്കുക അപ്പോൾ നമ്മുടെ മോര് കൂട്ടാനും റെഡിയായി കഴിഞ്ഞു അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കക്ക ഇറച്ചിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ അഴുക്കെല്ലാം കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ മണ്ണുണ്ടാവും അപ്പോൾ നന്നായിട്ട് കഴുകി ഉള്ളിലുള്ളതൊക്കെ നീക്കിക്കളഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാണ് അതിടാം തേങ്ങാ കൊത്താണേ അതും ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതിയേ ഇങ്ങനെ പപ്പടം വറുത്താലോ പപ്പടം വറുക്കുമ്പോൾ ഒരുപാട് കൊമള വേണ്ടാത്തവര് ജസ്റ്റ് ഒന്ന് ഇതിലൊരു ഹോൾ ഇട്ടിട്ട് വറുക്കുകയാണെങ്കിൽ അധികം കൊമളച്ച് വരത്തില്ല കേട്ടോ നമ്മുടെ പപ്പടം കാച്ചി വെളിച്ചെണ്ണയിൽ തന്നെ ഞാനിവിടെ കക്കായ ഇറച്ചി ഒലത്തിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് കടുകിടാം ചുവന്നുള്ളിയാണേ ഒരു ആറ് ചുവന്നുള്ളി വട്ടം വട്ടം അരിഞ്ഞതാണ് ചേർക്കാം പിന്നെ കറിവേപ്പില ചേർത്തെടുക്കാം പിന്നെ നമുക്ക് വെളുത്തുള്ളി ചേർത്തെടുക്കാം ഇതിലേക്ക് കുരുമുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം
നല്ല മുരുമുരാന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് കലത്തിൽ വെച്ച് വാർക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ എന്താ ഉണ്ടാക്കണേന്നറിയോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി ഉണക്കച്ചെമ്മീനാണേ. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് കുറച്ചൊന്ന് വെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ ഒന്ന് ക്രിസ്പി ആവണം കേട്ടോ. അതുവരെ ഇതുപോലെ അങ്ങ് വറക്കണം. ഇതിപ്പോൾ ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി രണ്ടെണ്ണം, പിന്നെ കുറച്ച് തേങ്ങയാണ്, കുറച്ച് തേങ്ങ, രണ്ട് കറിവേപ്പില, അതും കൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ റെഡി. നമുക്ക് മുട്ട പൊരിക്കാം. സിമ്പിളായിട്ടാണ് പൊരിക്കുന്നത്. കുറച്ച് സവാളയും ഒരു പച്ചമുളകും കുനുകുനാ അരിഞ്ഞതാണ് അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട നമുക്കൊന്ന് മറിച്ചിടാം. നമുക്ക് ഒരു പച്ചക്കായ തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചക്കായ ഇതുപോലെ അരിഞ്ഞെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇത് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി കേട്ടോ. അല്പം വെള്ളത്തിൽ വേവിച്ചെടുക്കാം. നമ്മുടെ പച്ചക്കായ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി തേങ്ങയിൽ ഒരു പച്ചമുളക്, ഇത്ര മാത്രം മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം. തേങ്ങ ക്രഷ് ചെയ്തതും കൂടി ചേർക്കാം. ഇതിലിട്ട ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കറികളും റെഡിയായി കഴിഞ്ഞു. പപ്പടം, ഒരു കൂട്ടാൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, കക്കായ ഇറച്ചി, മീൻ വറുത്തത്, പച്ചക്കായ, പിന്നെ നമ്മുടെ സംഭാരം, പിന്നെ മുട്ട പൊരിച്ചത്, പിന്നെ അടിപൊളി ഫിഷ് കറി.
ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിടാം. നമ്മൾ എത്ര കഴിക്കണമെന്ന് വെച്ചാൽ അത്ര ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. പിടിച്ചാൽ മതി. നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോറിടാം. നമ്മൾ എത്ര കഴിക്കണമെന്ന് വെച്ചാൽ അത്ര ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. ഇനി നമുക്കൊരു സൈഡിലേക്ക് അല്പം തോരൻ, കക്ക ഇറച്ചി, പിന്നെ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി, മീൻ വറുത്തത്, പിന്നെ നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള മോര് കൂട്ടാനാണ്, അത് നമ്മൾക്ക് ചേർക്കാം. മുട്ട വറുത്തത്, പപ്പടം, പിന്നെ ഞാൻ കുറച്ച് കാന്താരിമുളകും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത തൈരാണ് അതുകൊണ്ട്. എല്ലാവരും ഇതുപോലെയുള്ള ഒരു ചട്ടിച്ചോറ് വീട്ടിലുണ്ടാക്കി നോക്കുക, കഴിക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.